ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നൈറ്റ് മെയർ ആലി എന്ന് പറയുന്നൊരു ഹോളിവുഡ് മൂവിയാണ്. സോ ആ ഒരു ഹോളിവുഡ് മൂവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. നൈറ്റ് മെയർ ആലി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. പക്ഷേ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. പിന്നെ അത് നമുക്ക് പറയാനുള്ള എസ് മൂവിയുടെ കഥ. ഈ മൂവിയുടെ കഥ എന്ന് പറയുന്നത് സീന, നമ്മുടെ പീറ്ററിൻ്റെ വൈഫാണ് സീന. പീറ്ററിൻ്റെ ഹസ്ബൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഗംഭീരമായിട്ടുള്ളൊരു യുവതിയാണ്. സോ പീറ്റർ ആരാണെന്ന് പറഞ്ഞിട്ട് അല്ലേ, പീറ്റർ ഒരു മെൻ്റലിസ്റ്റാണ്. അപ്പോൾ സീന, പീറ്റർ ഇവരാണ് ഇതിൻ്റെ ഒരു ലീഡിങ് പ്ലോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഇവരാണ് ഈ ഒരു കഥ കൊണ്ടുപോകുന്നത്. സീന എന്ത് ചെയ്യുന്നു, പീറ്റർ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞല്ലോ പീറ്റർ മുമ്പേ മെൻ്റലിസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇവരൊപ്പിക്കുന്ന പരിപാടി, ഇവരൊപ്പിക്കുന്ന ചെറിയ തട്ടുതരികയുടെ പരിപാടി, ഈ പരിപാടി കാരണം ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവർ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ അല്ലെങ്കിൽ സഹായിക്കോ, ഇവർ ആർക്കെങ്കിലും പണികളാണോ കൊടുക്കുന്നത്, പണിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇവർ കണ്ടുപിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് നൈറ്റ് മെയർ ആലിയിൽ നമുക്ക് കാണിക്കുന്നത്. ഇനി നമുക്ക് മൂവിയുടെ പോസിറ്റീവിലേയും നെഗറ്റീവിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. സിനിമയുടെ പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് ഇതൊരു ഫ്രഷ് പ്ലോട്ടാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ എങ്കിലും ഇതൊരു ഫ്രഷ് പ്ലോട്ട് പോലെ നമുക്ക് ഫ്രഷ് ഫ്രഷ് എന്ന് നമ്മൾ കരിക്കിലൊക്കെ പറയുമല്ലോ, അതുപോലെ ആ ഫ്രഷ് ഫ്രഷ് എന്ന് തുടങ്ങി നമുക്ക് പറയാം. ആ ഒരു രീതിയിൽ ഒരു കണ്ടൻറ്റാണ് ഈ ഒരു മൂവിയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കഥാപാത്രങ്ങളൊക്കെ കുറച്ചധികം ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. അത് പക്കയായിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ഗോബ്ലിൻ ചേട്ടനും ഇതിനകത്ത് വരുന്നുണ്ട്. ചേട്ടൻ്റെ പെർഫോമൻസും കൊള്ളായിരുന്നു. പിന്നെ ക്വാളിറ്റി കുറച്ചധികം നന്നായിട്ടുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരിക്കണം, ഇരുന്നിരുന്ന് മൂഡ് കഴിക്കും. സോ ആ ഒരു രീതിയിൽ നമ്മളങ്ങ് ഇരിക്കേണ്ടി വരും. ഒരു രണ്ട് രണ്ടര മണിക്കൂറാണ്. സോ രണ്ട് രണ്ടര മണിക്കൂറോളം ഇരിക്കുമ്പോൾ മൂടും മാത്രമല്ല നടുവരയ്ക്കും കഴിക്കും. സോ ആ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു തവണ സുഖമായിട്ടിരുന്ന് കാണാവുന്ന ഒരു ആവറേജിനും ലൈറ്റ് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു പടമാണ് നൈറ്റ് മെയർ ആലി എന്ന് പറയുന്ന ഒരു പടം. ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമയ്ക്ക് വേറെ വലുതായിട്ടൊന്നും നമുക്ക് പറയാൻ ബാക്കി വെക്കാതെ പോകുന്നൊരു പടം കൂടിയാണ് നൈറ്റ് മെയർ ആലി. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് മൂഡ് കഴിക്കുന്നവരേക്ക് വരുന്നെന്ന് കാണാവുന്നൊരു പടം. അത്രമാത്രം ലെങ്ത് ഫുള്ളായിട്ടുള്ളൊരു പടം. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും വലിയ ബോറൊന്നും അടുപ്പിക്കാത്തൊരു പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബോറടുപ്പിക്കുന്നുണ്ട്. പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 6.5 ആണ്. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിയ. കാണാത്തവരാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ച് നോക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. മീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ. ടാറ്റ, ബൈ ബൈ.